ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിത് വായിച്ചു നോക്കാം. പ്രാർത്ഥനാഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ. അതുപോലെ ദുഷ്ടരുടെ മാർഗം നാശത്തിൽ കലാശിക്കും. ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രാർത്ഥനാഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ. സന്തോഷം, സന്താപം, കൃതജ്ഞത, വിജയം, ശത്രുഭയം, ആധ്യാത്മിക വിരസത, ആശങ്കകൾ എന്നിങ്ങനെ വിവിധ വികാരങ്ങൾ അതിൽ പ്രതിഫലിക്കുന്നു. തിരുനാൾ അവസരങ്ങളിലും തീർത്ഥാടവസരങ്ങളിലും ദേശീയമോ വ്യക്തിപരമോ ആയ വിജയങ്ങളും അത്യാഹിതങ്ങളും നേരിടുന്ന അവസരങ്ങളിലും മറ്റും ഉപയോഗിക്കത്തക്ക രീതിയിൽ യഹൂദരുടെ ഇടയിൽ അവയ്ക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിച്ചു. സംഗീതോപകരണങ്ങളോടുകൂടിയോ അല്ലാതെയോ ആരാധകർക്ക് പാടാവുന്ന രീതിയിലാണ് സങ്കീർത്തനങ്ങൾക്ക് അവസാന രൂപം നൽകിയിരിക്കുന്നത്. ദാവീദ് രാജാവാണ് എല്ലാ സങ്കീർത്തനങ്ങളും രചിച്ചതെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചിരുന്നു. സങ്കീർത്തന രചനയിൽ ദാവീദിൻ്റെ സ്വാധീനം വലുതാണെങ്കിലും ഇസ്രായേൽ ചരിത്രത്തിലെ വിവിധ ഘട്ടങ്ങളിലെ പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കീർത്തനങ്ങൾ എല്ലാം ഒരാൾ തന്നെ രചിച്ചതല്ല. ഉള്ളടക്കത്തിൻ്റെയും അവതരണ രൂപത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സങ്കീർത്തനങ്ങളെ പല ഗണങ്ങളായി തിരിക്കാറുണ്ട്. പല സങ്കീർത്തനങ്ങളും വിവിധ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ട് ഏത് ഗണത്തിൽപ്പെടുന്നു എന്ന് നിശ്ചയിക്കുക പ്രയാസമാണ്. ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ സ്വഭാവം സങ്കീർത്തനങ്ങളിൽ തെളിഞ്ഞ് കാണാനായിട്ട് സാധിക്കും. രണ്ടു മാർഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതേക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റു പറത്തുന്ന പതിരുപോലെയാണ് അവർ. ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല. പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. ഇവിടെ രണ്ട് മാർഗങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദുഷ്ടരുടെ മാർഗം സ്വീകരിക്കാതിരുന്നാൽ അവൻ്റെ പ്രവൃത്തികൾ വിജയത്തിലെത്താനായിട്ട് സാധിക്കും. അതുപോലെ ദുഷ്ടരുടെ മാർഗം സ്വീകരിക്കുകയാണെങ്കിലോ അവൻ നാശത്തിൽ തന്നെ അവസാനിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല മാർഗങ്ങൾ സ്വീകരിച്ച് ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.